കെ ഫോണിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മറഞ്ഞത് കോടികൾ. ഉപകരാറുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി ഓഫീസും പൂട്ടിക്കെട്ടി കമ്പനി പടിയിറങ്ങിയിരിക്കുന്നു. അഭിമാന പദ്ധതി എന്ന് പ്രഖ്യാപിച്ച് സർക്കാർ ആവിഷ്കരിച്ച കെ ഫോൺ നടത്തിപ്പിന് ടെൻഡർ ഉറപ്പിച്ചതിലും വലിയ ക്രമക്കേടുണ്ട് എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. നിലവിലുള്ള ടെൻഡർ മാനദണ്ഡങ്ങൾ മറികടന്ന് നൽകിയ കരാർ കൊണ്ട് സർക്കാരിനുണ്ടായത് 500 കോടി രൂപയുടെ അധിക ചെലവാണ്. ടെൻഡർ ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ പണി തുടങ്ങാൻ കരാറുകാർക്ക് അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അന്നത്തെ IT സെക്രട്ടറി എം ശിവശങ്കർ എഴുതിയ ഒറ്റ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി അത്രയും. അപ്പോൾ അതായത് വീണ്ടും ശിവശങ്കർ തന്നെ ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും. കെ ഫോൺ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനത്തുടനീളം കേബിൾ ശൃംഖല സ്ഥാപിക്കാൻ നൽകിയ കരാറുകളിലും മറഞ്ഞത് കോടികളാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കാൻ നൽകിയ ഉപകരാറുകൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയ കമ്പനി സംസ്ഥാനത്തെ ഓഫീസ് തന്നെ പൂട്ടിക്കെട്ടി. കിലോമീറ്ററിന് കൂടിയ തുകയ്ക്ക് ഏറ്റെടുത്ത പണി കുറഞ്ഞ തുകയ്ക്ക് ഉപകരാർ നൽകിയെന്ന് മാത്രമല്ല, കരാർ റദ്ദാക്കുന്നതിന് മുൻപ് കുടിശ്ശിക തീർക്കാൻ പോലും തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സും ESRITയും റെയിൽ ടെൽ കോർപ്പറേഷനും എലസ് കേബിളും അടങ്ങുന്ന 4 കമ്പനികളുടെ കൺസോർഷ്യത്തിനായിരുന്നു സംസ്ഥാനത്തെ കെ ഫോണിന്റെ നടത്തിപ്പ് ചുമതല. പദ്ധതി രേഖ അനുസരിച്ച് 35,000 കിലോമീറ്ററിൽ കേബിൾ ശൃംഖല വേണം. ചിലവ് 1,611 കോടി. അതായത് 1 മീറ്റർ കെ ഫോൺ നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിന് 47 രൂപ നിരക്കിൽ. പ്രാഥമിക പ്രവർത്തനങ്ങൾക്കടക്കം 7 കമ്പനികൾക്ക് ഉപകരാർ നൽകി. വിവിധ സ്ഥാപനങ്ങൾക്ക് റെയിൽവേർ വീണ്ടും കരാർ നൽകിയതാകട്ടെ മീറ്ററിന് 16 നിരക്കിലും. സർക്കാരിന്റെ അഭിമാന പദ്ധതിയിൽ കണ്ണുവച്ച് ആദ്യഘട്ട കരാർ ഏറ്റെടുത്ത പലരും ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട അവസ്ഥയിലാകുമോ? ഏതായാലും കരാർ അനുസരിച്ച് കിട്ടിയ 15,000 കിലോമീറ്ററിൽ 4,000 പൂർത്തിയാക്കി. തൊട്ടു പിന്നാലെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് മെയിൽ വന്നു. പ്രത്യേകിച്ച് കാരണമില്ല, കിട്ടാനുള്ള ലക്ഷങ്ങളുടെ കുടിശ്ശികയും ഇല്ല എന്നാണ് ഇത്തരത്തിൽ കരാർ ഏറ്റെടുത്ത പലരും പറയുന്നത്. റെയിൽവേർ ഉപകരാറുകാരെ എല്ലാം ഒഴിവാക്കിയതോടെ നിർമ്മാണ പ്രവർത്തനത്തിന് അങ്ങിങ്ങിറക്കിയ കേബിളുകളടക്കം അനുബന്ധ സാമഗ്രികളെല്ലാം കാറെടുത്ത് നശിക്കുകയാണ്. മെക്സിയോൺ എന്ന കമ്പനിക്കാണ് കേബിളിംഗ് ജോലികളുടെ പുതിയ കരാർ. അത് മീറ്ററിന് 7 രൂപ നിരക്കിലെന്നാണ് രേഖ. 2017 ബജറ്റ് പ്രസംഗത്തിലായിരുന്നു പിണറായി സർക്കാരിന്റെ കെ ഫോൺ പ്രഖ്യാപനം. 1,28.20 കോടിയുടെ പദ്ധതി. നടത്തിപ്പ് ചുമതല കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഏൽപ്പിച്ച് ഉത്തരവും ഇറക്കി 2017 May 18. KSEBയും കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും സർക്കാരും ചേർന്ന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കി. ടെൻഡറിൽ പങ്കെടുത്ത 2 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും 2 സ്വകാര്യ സ്ഥാപനങ്ങളും അടങ്ങുന്ന ഒരു കൺസോർഷ്യം ടെൻഡർ തുകയുടെ 88.5% ഉയർത്തിയാണ് ക്വാട്ട ചെയ്തത്. ആവശ്യപ്പെട്ട തുക 1,628.35 കോടി. സ്വപ്ന പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സ്വാഭാവിക നടപടിക്രമങ്ങളിൽ ദുരൂഹ ഇടപാടുകൾ കടന്നുകൂടുന്നത് ഒരു കത്തോടെയാണെന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. അന്നത്തെ IT സെക്രട്ടറി എം ശിവശങ്കർ 2019 February 16 KSITL MD അയച്ച കത്തിൽ പറയുന്നത് ഇങ്ങനെ: തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും മൺസൂണും വരുന്നു, അഭിമാന പദ്ധതിയുടെ പണി വൈകിക്കൂടാ. 1,628.35 കോടിയുടെ ടെൻഡർ സാധുവാക്കി മുന്നോട്ട് പോകാം. സർക്കാർ ഉത്തരവ് പിന്നാലെ വരും. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് ഉയർന്ന തുകയ്ക്ക് ടെൻഡർ ഉറപ്പിച്ച് നൽകാൻ എം ശിവശങ്കർ നടത്തിയ ഇടപെടൽ പകൽ പോലെ വ്യക്തമാണെന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ടെൻഡർ അനുസരിച്ച് പണി തുടങ്ങിയെങ്കിലും സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നത് പിന്നെയും 5 മാസം കഴിഞ്ഞാണ്. ഇനി സർക്കാരിന്റെ ടെൻഡർ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അന്നത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന കിഫ്ബി CEO KM എബ്രഹാം 2017 തയ്യാറാക്കിയ നിബന്ധനകൾ കാണുക. ഇതനുസരിച്ച് എസ്റ്റിമേറ്റ് തുകയുടെ 10% ക്വാട്ട ചെയ്താൽ വീണ്ടും ടെൻഡർ ചെയ്യണം. എന്നിട്ടും ഉയർന്ന തുക അവർ ആവർത്തിച്ചാൽ ആ ടെൻഡർ റദ്ദാക്കി വീണ്ടും ടെൻഡർ നടത്തണം. സർക്കാരിന്റെ ടെൻഡർ മാനദണ്ഡം അനുസരിച്ചെങ്കിൽ പരമാവധി 1,130 കോടിക്ക് അനുവദിക്കേണ്ട ടെൻഡറാണ് അന്നത്തെ IT സെക്രട്ടറി വളയമില്ലാതെ ചാടി 1,200 കോടിയാക്കിയതെന്ന് ചുരുക്കം. 1-ഉം 2-ഉം അല്ല, അധിക ചെലവ് വന്നത് 500 കോടി രൂപയാണ്. അടിയന്തരമായി തീർക്കണമെന്ന് തീരുമാനിച്ച പദ്ധതിയാകട്ടെ അനിശ്ചിതമായി നീളുകയുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.